ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ ഡോണട്ടാണ് തയ്യാറാക്കുന്നത്. നാടൻ രീതിയിൽ ഡോണട്ട് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നാടൻ രീതിയിൽ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡോണട്ട് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ടല്ല പുഴുങ്ങിയത്, ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുത്താണ്. അപ്പോൾ അങ്ങനെ എടുക്കാവുള്ളൂ. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോഴത്തേനും ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ഉന്നക്കായൊക്കെ തയ്യാറാക്കാനായിട്ട് പുഴുങ്ങിയെടുക്കുന്ന ഒരു രീതിയിൽ വേണം ഇത് പുഴുങ്ങാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നേന്ത്രപ്പഴം ഉടഞ്ഞ് കിട്ടും, അതുകൊണ്ട് ഫോർക്ക് തന്നെ എടുക്കാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ഉടഞ്ഞു കിട്ടിയത്. കൈകൊണ്ടാകുമ്പോൾ ചെറിയ കട്ട കളക്കി ഉണ്ടാവും. അപ്പോൾ മറ്റതും കൂടെ നമുക്കിതുപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെരണ്ടിയ തേങ്ങയാണ്. അതൊരു കാൽ കപ്പ് ഓളം ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിൽ മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഈ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ നമ്മുടെ ഡോണട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരാനായിട്ട് സഹായിക്കും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ മൈദയാണ് ഇതിലേക്ക് ഇടുന്നത്. അതിൻ്റെ കൃത്യമായ അളവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഒരു പഴുപ്പ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂട്ടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാൻ പാകത്തിന് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. ഇനി കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് എത്രത്തോളം വേണമെന്ന് അറിയുള്ളൂ. അത് നമുക്ക് പാകത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഒരല്പം ഓയില് ചേർത്തിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഓയിൽ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കണ പോലെ കുഴച്ചു. ഇനി വീണ്ടും കയ്യിൽ ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. ചിലപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കൂലേ, അത് അത്രയും മതി. ഏകദേശം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഒരു ഹോളാക്കി കൊടുക്കുക. ഇത് വിട്ടുപോകുന്നില്ല, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് സാധാരണ ഡോണറ്റിനേക്കാളും ചെറുതായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി വലുതായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെ, അവർ മുഴുവനായിട്ട് കഴിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കുഞ്ഞ് കുഞ്ഞ് എടുക്കുന്നത്. അത് നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് വലിപ്പം കൂട്ടി കുറച്ചൊക്കെ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലൊരു ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, എങ്കിൽ പോലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ കൂടി പോകരുത്. ഇത് പെട്ടെന്ന് കരിയും, നേന്ത്രപ്പഴം പെട്ടെന്ന് കരിയുന്നതാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ മാത്രം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, ഇത് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് ഇതിനൊരു പ്രത്യേക രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ശർക്കര നീര്, അപ്പോൾ ശർക്കര നീര് എടുക്കുമ്പോൾ നല്ല ക്രീമി ആയിരിക്കണം. ഒരുപാട് വെള്ളം ചേർക്കാതെ ശർക്കര നീരുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നല്ല ക്രീമി ആക്കിയെടുക്കണം. അധികം വെള്ളം ചേർക്കാതിരുന്നാൽ മതി, ക്രീമി ആയിട്ട് കിട്ടും. ഇതുപോലെ ഹാഫ് സൈഡൊന്ന് മുക്കിയെടുക്കുക. ഹാഫ് സൈഡ് മാത്രം, നമ്മൾ ഡോണറ്റിൽ അങ്ങനെയല്ലേ, മുകൾ വശം മാത്രമല്ലേ നമ്മൾ ചോക്ലേറ്റ് കാണാറുള്ളൂ. എന്നിട്ട് ചെറിയ തേങ്ങയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിപ്പോൾ ഡിപ്പ് ചെയ്യണമെന്നില്ല, അതിപ്പോൾ കണ്ടില്ല ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് തേങ്ങ ചട്ടിത് അതിന് മുകളിൽ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ നമ്മൾ ചോക്ലേറ്റിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കൂലേ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബനാന ഡോണട്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി, കുട്ടികളും മുതിർന്നവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ലായിരുന്നു, അതുപോലെയായിരുന്നു. അപ്പോൾ പഴമൊക്കെ വിലക്കുറവുള്ള സമയത്ത് ഇതുപോലെ മേടിച്ച് കഴിക്കുക. വിലക്കുറവുള്ള സമയം നോക്കണ്ട, എല്ലായ്പ്പോഴും കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.